الله سبحانه وتعالى أبند سنيه تكرشني تندكها فيترك معصيته محبة الله الله هو نور الله سنيهم قندني تنمغل لنا وتن الكها ني يدور تنمج يوم بروم الله ننن أدين نسرج وركن عند أبند نور الله إشتم كرين عند الله هو إند إشتم ننك نشتا بدم أبند كوبم ني ننك كمل ورثي وكنو إذن ننن تنمغل لنا بينوت ما تان إتوم سهاي كنا كارينغلي لونه فإن المحب لمن يحب مطيع ഒരാൾ മറ്റൊരാളെ സ്നേഹിക്കുന്നുണ്ട് എങ്കിൽ ഏതൊരു മനുഷ്യനും അവൻ സ്നേഹിക്കുന്നവരെ അനുസരിക്കാൻ തയ്യാറാണ് അല്ലേ ഏതൊരാളും പലതവണ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരാൾ നിനക്ക് വെറുപ്പുള്ള ഒരാൾ അവിടെ ഇരിക്കുന്ന ഒരു ഗ്ലാസ് ഒന്ന് കയ്യിലെടുത്ത് തരാൻ നിന്നോട് ആവശ്യപ്പെട്ടാൽ നിനക്കത് ചെയ്യാൻ മടിയായിരിക്കും ചിലപ്പോൾ നീ പറയും നീ എന്നെ പോയി എടുത്തോന്നാൽ നിനക്കിഷ്ടമില്ലാത്ത ഒരാൾ പറഞ്ഞാൽ എന്നാൽ നിനക്കിഷ്ടമുള്ള ഒരു മനുഷ്യൻ അയാൾ പറയാൻ നീ വല്ല കാസർഗോഡോ തിരുവനന്തപുരത്തോ പോയിട്ട് എനിക്ക് വേണ്ടി ഈ പേപ്പർ ഒന്ന് ശരിയാക്കി കൊണ്ടുവരണമെന്ന് പറഞ്ഞാൽ അതെ അയാൾ അയാൾ ചോദിക്കുക ബുദ്ധിമുട്ടാവുന്ന ചോദിച്ചാൽ നീ എന്താ പറയാ ബുദ്ധിമുട്ടോ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാനോ ഒരു പ്രയാസമല്ല നോക്കൂ സ്നേഹം പ്രവർത്തനങ്ങളുടെ കാഠിന്യം കുറയ്ക്കുന്നതാണ് നീ അള്ളാഹുവിനെ സ്നേഹിക്കുന്നതിനനുസരിച്ച് തിന്മകൾ ഉപേക്ഷിക്കുക എന്നതും നന്മകൾ പ്രവർത്തിക്കുക എന്നതും നിനക്ക് എളുപ്പമായി തീരും വഅഫ്ളു തർക്കി തർക്കുൽ മുഹിബ്ബീൻ തിന്മകൾ ഉപേക്ഷിക്കുന്നത് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഒന്നല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ശിക്ഷ ഭയന്നുകൊണ്ട് അതല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ സ്നേഹം ലഭിക്കാൻ സ്നേഹം ആഗ്രഹിച്ചുകൊണ്ട് തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കുന്നവനാണ് ഏറ്റവും ശ്രേഷ്ഠതയുള്ളവൻ എൻ്റെ രണ്ട് മക്കൾ ആ രണ്ട് മക്കളിൽ രണ്ടുപേരോട് നീ ഒരു കാര്യം കൽപ്പിച്ചു അതിലൊരു മകൻ നിന്റെ കൽപ്പന അനുസരിക്കുന്നത് നിന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ് എൻ്റെ വാപ്പ് പറഞ്ഞതല്ലേ ഞാനത് ചെയ്യും മറ്റൊരാൾ നിന്നെ അനുസരിക്കുന്നത് മൂപ്പര് പറഞ്ഞു കേട്ടില്ലെങ്കിൽ തല്ലുകിട്ടു അതുകൊണ്ട് ചെയ്തു വച്ചേക്കാം ഏതാണ് ഇതിൽ ഏറ്റവും നല്ല അനുസരണം സ്നേഹത്തോടുകൂടി നിന്നെ അനുസരിച്ചവനെ ഫഅഫ്ളു തർക്കി തർക്കുൽ മുഹിബ്ബീൻ സ്നേഹത്തോടുകൂടി തിന്മകൾ ഉപേക്ഷിക്കുന്നവൻ്റെ ആ ത്യാഗമാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് കമാ അന്ന അഫ്ളു ത്വാഅതി ത്വാഅതുൽ മുഹിബ്ബീൻ അല്ലാഹുവിനെ സ്നേഹിച്ചുകൊണ്ട് അവൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നവരുടെ അനുസരണമാണ് കൂടുതൽ ശ്രേഷ്ഠമായിട്ടുള്ളത് ഫബൈന തർക്കിൽ മുഹിബ്ബി വത്വാഅതിഹി വതർക്കി മൻ യഖാഫുൽ അദാബ വത്വാഅതിഹി ബൗനും ബഈദ് ഒരാൾ സ്നേഹിച്ചുകൊണ്ട് ഉപേക്ഷിക്കുന്നതും ഒരാൾ പേടിച്ചുകൊണ്ട് ഉപേക്ഷിക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമാണ് ഈ പറഞ്ഞത് സാന്ദർഭികം ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം പേടിച്ചുകൊണ്ട് ഉപേക്ഷിക്കരുത് എന്നല്ല സ്നേഹം കൊണ്ട് ഉപേക്ഷിക്കലാണ് ഏറ്റവും നല്ലത് അതൊക്കെ സാധിക്കില്ലെങ്കിൽ പേടികൊണ്ട് ഉപേക്ഷിക്കട്ടെ സുഫിയാക്കളിൽ ചിലർ പറയും അള്ളാഹുവിനെ സ്നേഹിച്ചുകൊണ്ട് ഉപേക്ഷിച്ചാൽ അതുമാത്രമാണ് അള്ളാഹുവിന് ഇഷ്ടം അവനെ പേടിച്ചുകൊണ്ട് ഉപേക്ഷിച്ചാൽ അത് അള്ളാഹുവിങ്കൽ സ്വീകരിക്കപ്പെടുകയില്ല എന്ന് ഇവർ പറയാറുണ്ട് ഇതിൻ്റെ പേരിൽ പല നിരീശ്വര ചിന്താഗതികളും ഇവർ പ്രചരിപ്പിക്കാറുണ്ട് ഇവർ നരകം പേടിച്ചുകൊണ്ട് അള്ളാഹുവിനെ അനുസരിച്ചതുകൊണ്ട് കാര്യമില്ല എന്ന് പറയും അതൊക്കെ ഒരു നിലവാരമില്ലാത്ത കാര്യമാണ് എന്ന് പറയും ഇല്ല അങ്ങനെയല്ല അള്ളാഹു സുബ്ഹാനഹു തആല നരകത്തെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം എന്താണ് അള്ളാഹു പറഞ്ഞത് ദാലിക യുഖവ്വിഫുല്ലാഹു ബിഹി ഇബാദഹു യാ ഇബാദി ഫത്തഖൂൻ അള്ളാഹു ഈ പറഞ്ഞ നരകത്തെക്കുറിച്ചൊക്കെ പറയുന്നത് എന്തിനു വേണ്ടിയാണ് തൻ്റെ അടിമകൾ ഭയക്കുന്നതിനു വേണ്ടിയാണ് യാ ഇബാദി ഫത്തഖൂൻ അതുകൊണ്ട് എൻ്റെ അടിമകളെ നിങ്ങൾ എന്നെ സൂക്ഷിക്കുക വയുഹദ്ദിറുകുമുല്ലാഹു നഫ്സഹു അല്ലാഹു ഇദാ അവനെക്കുറിച്ച് നിങ്ങളെ ഭയപ്പെടുത്തുന്നു യാ അയ്യുഹല്ലദീന ആമനു ഖൂ അൻഫുസകും വഅഹ്ലീകും നാറൻ വഖൂദുഹാ അന്നാസു വൽഹിജാറ ഉഇദ്ദത് ലിൽകാഫിരീൻ മുഅ്മിനീങ്ങളെ നിങ്ങൾ സ്വന്തങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കുക അതിൽ കത്തിക്കുന്നത് ഇന്ധനമായി ഉപയോഗിക്കുന്നത് മനുഷ്യരെയും അതുപോലെ തന്നെ കല്ലുകളെയുമാണ് നരകത്ത് പേടിക്കണം സൂഫികളിൽ ചിലർ പറഞ്ഞു അള്ളാഹു എനിക്ക് എല്ലോ ശിക്ഷയും നൽകിയാലും എനിക്കൊരു പ്രശ്നമില്ല ഞാൻ അതിൽ തൃപ്തി അടയും ഇപ്പോഴുണ്ട് ജാതി സാഹിത്യ വർത്തമാനം പറയുന്ന കുറേ എണ്ണം വാരികയിലും മാസികയിലൊക്കെ എഴുതുന്ന മലയാളത്തിലുണ്ട് അള്ളാഹുവിൻ്റെ ശിക്ഷയെ ഞങ്ങൾക്ക് ഇപ്പോൾ ഞങ്ങൾ അവനെ സ്നേഹിക്കുന്ന മുഹബ്ബീങ്ങളാണ് ഞങ്ങൾ അള്ളാഹുവിനോട് ഇഷ്ടമുള്ളവരാണ് അള്ളാഹു എന്ത് വിളിച്ചാലും ഞങ്ങൾക്ക് പ്രശ്നമില്ല അങ്ങനെ പറഞ്ഞു വരുത്തനുണ്ടായിരുന്നു അവസാനം അവന് മൂത്രവാർച്ചൻ്റെ അസുഖം വന്നു അപ്പം അയാൾ പറഞ്ഞു അള്ളാഹു ഈ മൂത്രവാർച്ച മാറ്റില്ല എപ്പോൾ കാഫറാവുന്നത് ദുനിയാവിൽ ചെറിയ ശിക്ഷ കിട്ടിയപ്പോഴത്തേക്ക് അവൻ ഇസ്ലാമിനെ ഉപേക്ഷിക്കാൻ തയ്യാറായി ഇതേ മനുഷ്യൻ പറഞ്ഞു നരകം എന്നെ അവിടെ ഇട്ട് കരിച്ചാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല ഈ ജാതി കാബഡ്യവും നിഫാഖും ഇസ്ലാമിൻ്റെ ഭാഗമല്ല പക്ഷെ ഞാൻ പറഞ്ഞു വന്നത് അള്ളാഹുവിനെ പേടിക്കുക എന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് സഹോദരൻ നീ അള്ളാഹിനെ സ്നേഹിക്കാനുള്ളത് റബ്ബ് വദൂദാണ് അള്ളാഹു നിന്നെ സ്നേഹിക്കുന്നവനാണ് അങ്ങേറ്റം സ്നേഹിക്കുന്നവനാണ് നീ അവനെ സ്നേഹിക്കുന്നതിന് അള്ളാഹു നിന്നെ കൂടുതൽ സ്നേഹിക്കും ഹദീസുകളിൽ വന്നതുപോലെ എൻ്റെ അടിമ എന്നിലേക്ക് ഒരു ചാണെടുത്താൽ ഞാൻ അവനിലേക്ക് ഒരു മുഴം എടുക്കും إذا تقرب إلي عبدي شبرا تقربت إليه ذراعا അവനെ എന്നിലേക്കൊരു മുടമെടുത്താൽ ഞാൻ അവനിലേക്ക് ഒരു ബാ ഒരു 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 മാറെടുക്കും മനുഷ്യൻ ഇങ്ങനെ കയ്യിൽ പിടിച്ചാൽ
അവൻ എന്നിലേക്ക് നടന്നു കൊണ്ടുവന്നാൽ ഞാൻ അവൻ കൂടിയടുക്കും. ലാ ഇലാഹ ഇല്ലല്ലാഹ്. വിശുദ്ധ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ കാണാം, യാ ഇബാദി ലൗ അന്നകും ലൗ അന്ന ദുനൂബകും ബലഗത് അനാന അസ്സമാ ثم لقيتني لا تشرك بي شيئا لو أتيتني بقراب الأرض خطايا ثم لقيتني لا تشرك بي شيئا لقيتك بقرابها مغفرة. بومي نرأي بابو ما يني أن داري قلوا النالو بومي نرأي بابو موجلو ما يني أن داري قلوا رأني شرك جيد تلنك الله نور استغفار تهدي أنا ومبرتر بومي نرأي بابو جيدا آغاش نرأي بابو جيدا الله نور ني بابو موجلو تهدي أنا ومبرتر نلقو إن الله يغفر الذنوب جميعا. അള്ളാഹു എല്ലാ തിന്മകളും പൊറുക്കുന്നവന്. അങ്ങനെ ആരാണ് പറയാ? നിങ്ങളിൽ ആർക്കെങ്കിലും ഏതെങ്കിലും ഒരാളോട് പറയാൻ തരുന്നുണ്ട് ആ വാക്ക്? ഒരാളോട് നിങ്ങൾക്ക് പറയാൻ പറ്റും നീ എന്ത് തെറ്റുണെങ്കിൽ ഞാൻ നിനക്ക് പുറത്തരാം എന്ന് പറയാൻ നിനക്ക് ആർക്കെങ്കിലും തരുന്നുണ്ടോ? ഇല്ല. എത്ര എത്ര തവണ മാതാക്കൾ പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്, അവർ നൊന്തുപെറ്റ സ്വന്തം മകനോട് അവൻ ആ ചെയ്തത് ഞാൻ ഒരിക്കലും പുറത്തു കൊടുക്കുകയില്ല. മാതാക്കൾ പറഞ്ഞിട്ടുണ്ട് ഇല്ലേ? ഇന്ന അല്ലാഹു യഗ്ഫിറു ദുനൂബ ജമീഅൻ, അള്ളാഹു എല്ലാ പാപങ്ങളും പുറക്കുന്നവനാണ്. അതുകൊണ്ട് സഹോദര, നിന്റെ റബ്ബ് അവൻ്റെ സ്നേഹം അതിമഹത്തരമാണ്, അതീവ വിശുദ്ധമാണ്. അത് നീ നഷ്ടപ്പെടുത്തരുത്. അള്ളാഹുവിൻ്റെ സ്നേഹം നഷ്ടപ്പെടുക എന്നത് അങ്ങേയറ്റം സങ്കടമുള്ള കാര്യമാണ്. ഒരു കവി പറഞ്ഞതുപോലെ, തഅസിൽ ഇലാഹ വ അൻത തുദ്ഹിറു ഹുബ്ബഹു, നീ നിന്റെ ഇലാഹിനെ ധിക്കരിക്കുകയും അവനെ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറയുകയും ചെയ്യുന്നു. ഹാദാ മുഹാലും ഫിൽ ഖിയാസ് ബദീഉ, ഇത് ബുദ്ധിക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ എത്ര വിദൂരമായ കാര്യം, നടക്കാത്ത കാര്യമാണ്. ലൗകാന ഹുബ്ബുക സാദിഖൻ ലഅതഅതഹു, നിന്റെ സ്നേഹം സത്യസന്ധമായിരുന്നു എങ്കിൽ നീ അവനെ അനുസരിക്കുമായിരുന്നു. ഇന്നൽ മുഹിബ്ബ ലിമൻ യുഹിബ്ബു മുതീഉ, സ്നേഹിക്കുന്നവൻ ആരെയാണോ അവൻ സ്നേഹിക്കുന്നവനെ പിൻപറ്റും. നോക്ക്, നിങ്ങൾ മനുഷ്യർ അല്ലെ, അവർ ചിലപ്പോൾ ഒരു കാര്യമില്ലാതെ ചിലപ്പോൾ ചില ആളുകളെ സ്നേഹിക്കും, സിനിമാ നടന്മാരെ, പാട്ടുകാരെ. എന്നിട്ട് ഈ മനുഷ്യൻ ഓരോ മാസവും അവൻ്റെ വസ്ത്രം മാറ്റുന്നതിനനുസരിച്ച് ഈ വിഡ്ഢി അതിനനുസരിച്ച് വസ്ത്രം മാറ്റും. അവൻ്റെ സ്നേഹമാണ് അവനെ ഈ പറഞ്ഞ കോലം കെട്ടാൻ പ്രേരിപ്പിക്കുന്നത്. നോക്കൂ, ഒരു കുറച്ച് സ്നേഹമാണ് ബാക്കിയുള്ളൂ എൻ്റെ ഹൃദയത്തിൽ. അള്ളാഹുവിനോട് നിൻ്റെ ഹൃദയത്തിൽ സത്യസന്ധമായ സ്നേഹമുണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദര, എന്താകുമായിരുന്നു നിൻ്റെ പ്രവർത്തനങ്ങളുടെ അവസ്ഥ? എങ്ങനെയാണ് നീ അവനെ ധിക്കരിക്കുക? എങ്ങനെയാണ് നീ അവനെ അനുസരിക്കാതിരിക്കുക? എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ നിനക്ക് നിസ്സാരമായി തോന്നുക? പാടില്ല.